നമസ്കാരം. സന്ധ്യാദീപം ആരംഭിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം കുറിച്ച് പറയുമ്പോൾ ശ്രിയാദേയം, ഹ്രിയാദേയം, ഭിയാദേയം എന്നിവയെക്കുറിച്ചും ഉപനിഷത്തിൽ ഉപദേശിക്കുന്നുണ്ട്. ശ്രിയാദേയം എന്നാൽ ഐശ്വര്യത്തോടുകൂടി ദാനം ചെയ്യണമെന്നാണ്. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ദാനം ചെയ്യണം. കഴിവുണ്ടായിട്ടും ദാനം ചെയ്യാതിരിക്കരുത്. സ്വീകരിക്കുന്നയാൾക്ക് സന്തോഷമുണ്ടാകും വിധം ഐശ്വര്യപൂർണ്ണ ഭാവത്തോടെ ദാനം ചെയ്യുക. തനിക്ക് ഇത്രയല്ലേ ദാനം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്ന ലജ്ജയോടെ ദാനം ചെയ്യുന്നതാണ് ഹ്രിയാദേയം. ഒരിക്കലും അഹങ്കാരത്തോടുകൂടി ദാനം ചെയ്യരുതെന്നാണ് ശ്രുതിയിൽ പറയുന്നത്. അനന്തമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എത്ര നിസ്സാരമാണ് നമുക്കുള്ളതെന്ന ബോധം വേണം. ഭിയാദേയം എന്നാൽ ഭയത്തോടുകൂടി ദാനം ചെയ്യണമെന്നാണ് അർത്ഥം. ദാനം സ്വീകരിക്കുന്നയാൾ ഈശ്വരൻ തന്നെയാണെന്ന ബോധമുണ്ടായാൽ ദാനം കൊടുക്കുന്നതിൽ അഹങ്കാരം ഉണ്ടാകില്ല. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. புகழ் பெரிய புருஷமணி ராமன் திருவடி புண்ணிய புருஷன் புருஷோத்தமன் பரன் புரமதன ஹிருதி மருவுமகில ஜெகதீஸ்வரன் புஷ்கர நேத்திரன் புரந்தர சேவிதன் புஜகபதி சயனன் அமலன் த்ரிஜகல் பரிபூர்ணன் പുരുഹൂത സോദരൻ മാധവൻ ഭുജഗനിവഹാശനവാഹനൻ കേശവൻ പുഷ്കരപുത്രീരമണൻ പുരാതനൻ ഭുജഗകുലഭൂഷണാരാധിതാംഘ്രിദ്വയൻ പുഷ്കരസംഭവപൂജിതൻ നിർഗുണൻ ഭുവനപതി മഖപതി സതാംപതി മൽപതി പുഷ്കരബാന്ധവപുത്ര പ്രിയ സഖി ബുധജന ഹൃദി സ്ഥിതൻ പൂർവദേവാരാതി പുഷ്കര ബാന്ധവ വംശസമുദ്ഭവൻ ഭുജബലവതാംവരൻ പുണ്യജനാത്മകൻ ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവകുലാധിപൻ പുണ്ഡരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുദാദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിപിനഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ. അടുത്തതായി രാമായണ ദർശനം. വാനരന്മാർ മധുവനത്തിൽ അതിക്രമിച്ച് കയറിയ വിവരം ഗതിമുഖൻ എന്ന കാവൽക്കാരൻ സുഗ്രീവനോട് പറയുന്നു. അത് കേട്ട് സുഗ്രീവൻ സന്തോഷവാനാകുന്നു.
ദൗത്യം വിജയിച്ചതിൻ്റെ സൂചനയാണ് അവർ മധുവനത്തിൽ കടന്നതെന്നും അവരെ ശ്രീരാമദേവൻ അരികിൽ എത്രയും വേഗം കൂട്ടിക്കൊണ്ടുവരുവാനും ഗതിമുഖനോട് സുഗ്രീവൻ പറയുന്നു. ഹനുമാനും മറ്റും ശ്രീരാമദേവൻ്റെ സന്നിധിയിലെത്തുന്നു. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. വിജയിച്ചു മടങ്ങിയ വാനരസംഘം അംഗദന്റെ സമ്മതത്തോടെ മധുവനത്തിൽ, സുഗ്രീവപാലിതമായ മധുവനത്തിൽ പ്രവേശിച്ച് ധാരാളമായി പഴങ്ങളും മറ്റും ഭക്ഷിച്ചു. കാവൽക്കാരനായ ദധിമുഖൻ സുഗ്രീവനോട് പരാതി പറഞ്ഞു. പക്ഷെ സുഗ്രീവൻ സന്തോഷിക്കുകയാണ് ചെയ്തത്. ശ്രീരാമനോട് പറയുകയാണ് സുഗ്രീവൻ, പവനതനയാദികൾ കാര്യവും സാധിച്ചു, പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം. മധുവനവും അതല്ല എന്നാകിൽ എന്നെ ബഹുമാനിയാതെ ചെന്നു കാണുകയില്ലാരുമേ. അവരെ വിരവൊടു വരുവതിനു ചൊല്ലങ്ങു ചെന്നാത്മനി ഖേദിക്ക വേണ്ട വൃഥാ ഭവൻ. അവനു മധു കേട്ടുഴറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാ പുത്രാദികളോടു സാദരം. അനില തനയംഗത ജാമ്പവദാദികൾ അഞ്ജസാ സുഗ്രീവഭാഷിതം കേൾക്കയാൽ പുനരവരു മധു പൊഴുതു വാച്ച സന്തോഷേണ പൂർണ്ണവേഗം നടന്നാശു ചെന്നിടിനാർ. തീർച്ചയായിട്ടും ഹനുമാൻ തുടങ്ങിയവർ കാര്യം സാധിച്ചാണ് വരുന്നത്, ഇതിൽ സംശയമില്ല, നിർണയം. എന്തുകൊണ്ടെന്നാൽ അല്ലാത്ത പക്ഷം എൻ്റെ സമ്മതം കൂടാതെ ഒരാളും മധുവനത്തിലേക്ക് പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് വേഗം തന്നെ അവരോട് വരാൻ പറയൂ, ഒട്ടും ഖേദിക്കേണ്ട എന്ന് പറഞ്ഞ് സുഗ്രീവൻ ദധിമുഖനെ മടക്കി പറഞ്ഞയക്കുകയാണ്. വേഗം തന്നെ ദധിമുഖൻ മടങ്ങിച്ചെന്ന് ഹനുമാൻ തുടങ്ങിയ വാനരരോട് വേഗം സുഗ്രീവ സവിധത്തിലെത്താൻ പറഞ്ഞു. അത് കേട്ട് സന്തോഷത്തോടുകൂടി വാനര സൈന്യം വർദ്ധിച്ച സന്തോഷത്തോടുകൂടി വാച്ച സന്തോഷേണ പൂർണ്ണ വേഗം, സാധിക്കുന്ന അത്രയും വേഗതയിൽ സുഗ്രീവ സവിധത്തിലെത്തുകയാണ്. പുകൾ പെരിയ പുരുഷമണിരാമൻ തിരുവടി, പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ, പുരമധനഹൃതി മരുവുമഖില ജഗദീശ്വരൻ, പുഷ്കരനേത്രൻ പുരന്തരസേവിതൻ. നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അധ്യാത്മരാമായണത്തിൻ്റെ മലയാളത്തിലേക്കുള്ള അനുവാദമാണ് അല്പം സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് എഴുത്തച്ഛൻ ചെയ്തിട്ടുള്ളത്. തീർത്തും അനുവാദം തന്നെയാണ്, സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കുള്ള അനുവാദമാണ്. എങ്കിൽ തന്നെയും എഴുത്തച്ഛൻ്റെ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്ന ഭക്തിഭാവം, ആ ഒരു പരാഭക്തി സന്ദർഭം കിട്ടുമ്പോഴൊക്കെ വാക്യജാലങ്ങളായി അപ്രതിഷേധ്യമായിട്ട്, പ്രതിഷേധിക്കാൻ കഴിയാത്ത വിധം ഒരു നദീപ്രവാഹം പോലെ പ്രകടമാകുന്നത് നമ്മൾ ഇടയ്ക്കിടെ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഈയൊരു സന്ദർഭത്തിൽ ഇത്രയും വലിയൊരു ദൗത്യം നിർവഹിച്ചു വരുന്ന വാനരസംഘം സീതയെ കണ്ട വൃത്താന്തം അറിയിക്കുകയാണ്. ഇപ്പം രാമൻ അരികെ ചെന്നവർ പറയുകയാണ്. അവിടെ അധ്യാത്മരാമായണം മൂലം ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കാവ്യമാണെങ്കിൽ പോലും അവിടെ രാമൻ്റെ ഏറെ വിശദീകരണങ്ങളൊന്നുമില്ല. കാരണം അവിടെ മുഖ്യം സീതയെ കണ്ടു അല്ലെങ്കിൽ സീത കാണപ്പെട്ടു എന്നുള്ള വാർത്ത അറിയിക്കുകയാണ്. പക്ഷേ ശ്രീരാമൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു സന്ദർഭമാണിതെന്നതുകൊണ്ട് ഇത് തർജ്ജമ ചെയ്ത എഴുത്തച്ഛൻ വളരെയധികം സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തൻ്റെ ആ ഒരു ഉള്ളിൽ തിങ്ങിവിങ്ങുന്ന ഭക്തി വിവിധ പദാവലികളിലൂടെ രാമനെ വർണ്ണിച്ചുകൊണ്ട് വാങ്മയമായി പ്രവഹിപ്പിക്കുകയാണ്, അഥവാ നിഷേധ്യമായി പ്രവഹിക്കുകയാണ്.
നോക്കൂ, എത്ര രാമപര്യായങ്ങൾ, എത്ര പര്യായ പദങ്ങളെ ഉപയോഗിച്ചിട്ടാണ് രാമനെ ഇവിടെ വർണ്ണിക്കുന്നത്. ഇത് എഴുത്തച്ഛൻ്റെ മാത്രം സവിശേഷതയാണ്. അധ്യാത്മരാമായണത്തിൽ മൂലത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല. വാൽമീകീയത്തിൽ ഇതില്ല എന്ന് പറയേണ്ടതുമില്ല. ഇവിടെയാണ് ആ ഒരു ഭക്തികാവ്യം എന്നുള്ള രീതിയിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ മഹിമ നമുക്ക് വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രകടമാകുന്നത്. അത്രക്കേറെ പദാവലികളെ കൊണ്ട് രാമനെ വർണ്ണിക്കുകയാണ്. പുകൾ പെരിയ പുരുഷമണി, രാമൻ തിരുവടി, പുണ്യപുരുഷൻ, പുരുഷോത്തമൻ, പരൻ, പുരമഥന ഹൃദി മരുവും അഖില ജഗതീശ്വരൻ. പുരമഥനൻ്റെ, സാക്ഷാൽ പരമേശ്വരൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന അഖില ജഗതീശ്വരൻ, പുഷ്കരനേത്രൻ, താമരക്കണ്ണൻ, പുരന്ദരസേവിതൻ, പുരന്ദരനാൽ, സാക്ഷാൽ പരമേശ്വരനാൽ പുരങ്ങളെ, ത്രിപുരങ്ങളെ നശിപ്പിച്ചവൻ പരമേശ്വരൻ, പരമേശ്വരനാൽ സേവിക്കപ്പെടുന്നവൻ, ഭുജഗപതി ശയനൻ, ഭുജഗപതിയായ അനന്തനുപരി ശയനം ചെയ്യുന്നവൻ, അമലൻ, പരിശുദ്ധൻ, മായാലേശമില്ലാത്തവൻ, ത്രിജഗത് പരിപൂർണൻ, മൂന്ന് ജഗത്തിലും പൂർണ്ണമായി വ്യാപിച്ച്, അഥവാ മൂന്ന് ജഗത്തും ആരിൽ പരിപൂർണമായി വ്യാപിച്ച് നിലകൊള്ളുന്നു അങ്ങനെയുള്ളവൻ എന്നിങ്ങനെ അനേക പദാവലികളെ കൊണ്ട് രാമനെ വർണ്ണിച്ച് സ്തുതിക്കുകയാണ്. വാസ്തവത്തിൽ അത് അനിഷേധ്യമായ എഴുത്തച്ഛനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പദാവലികളായിട്ടാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഈ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. അവിവേകത്തോടെ സാഹസം ചെയ്യരുത്. ധർമ്മമാണെങ്കിൽ ഉടനെ ചെയ്യണം. പഠിച്ച വിദ്യകൾ നിത്യവും അഭ്യസിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ സജ്ജനസംഘം ദിവസവും വേണം. ഈ മഹത്ഗുണങ്ങളെ വിവരിക്കുന്ന ഒരു ശ്ലോകത്തെ വ്യാഖ്യാനിച്ച് വ്യക്തമാക്കുകയാണ് ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ ഇന്ന് സനാതനധർമ്മത്തിൽ. ഓം അമൃതേശ്വരീ നമഃ. ഒരു ആചാര്യൻ നമുക്കൊരു ഉപദേശം നൽകിയിട്ടുണ്ട്. കാര്യം ന സഹസാ കിഞ്ചിത്, കാര്യോ ധർമ്മസ്തു സത്വരം, പഠനീയാധീത വിദ്യ, കാര്യ സംഗോന്വഹം സദാ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുതെന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. കാര്യം ന സഹസാ കിഞ്ചിത്, സാഹസപ്പെട്ടൊന്നും ചെയ്യരുത്. ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരു പണ്ഡിതനുണ്ടായിരുന്നു, നല്ലൊരു ധാർമ്മികൻ. ദാരിദ്ര്യം കൊണ്ട് സഹി കെട്ടിട്ട് അദ്ദേഹം കുടുംബം പോറ്റാൻ പറ്റാതായി. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാർ സന്തുഷ്ടരായിരുന്നു. പക്ഷേ ഒരു ദിവസം വളരെയധികം കഷ്ടപ്പാട് വന്നപ്പോൾ ഭാര്യ ഇദ്ദേഹത്തെ എന്തോ അല്പം ആക്രോശിച്ച് തട്ടിക്കയറി. അപ്പോൾ ഇദ്ദേഹം വളരെ നിരാശനായി ഇറങ്ങിപ്പോയി. അങ്ങനെ കാട്ടിൽ ചെന്ന് ഒരു വലിയ തടാകത്തിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഒരു ശ്ലോകം ചൊല്ലി, പണ്ഡിതനും കവിയുമാണ്. സഹസാ വിധതീതെന്ന ക്രിയാം അവിവേക പരമാവതാംപദം വൃണദേഹി വിമൃശ്യകാരിണം ഗുണലുബ്ധ സ്വയമേവ സമ്പദ. ഇതാണ് അദ്ദേഹം ചൊല്ലിയ ശ്ലോകം. സഹസാ വിധതീതെന്ന ഒന്നും തന്നെ പെട്ടെന്ന് ചെയ്യരുത്. സഹസാ വിധതീതെന്ന ക്രിയാം അവിവേക പരമാപദാംപദം, അവിവേകം ആപത്തിൻ്റെ ഏറ്റവും വലിയ പടിയാണ്. വൃണദേഹി വിമൃശ്യകാരിണം ഗുണലുബ്ധ സ്വയമേവ സമ്പദ. നമ്മൾ വിമർശിച്ച് ചെയ്യുകയാണ്, ചിന്തിച്ച് ചെയ്യുന്നവരാണെങ്കിൽ സമ്പത്തെല്ലാം നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഓടി വരും എന്ന് അദ്ദേഹം ചൊല്ലി. അപ്പോൾ അവിടെ രാജാവ് നായാട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ശ്ലോകം കേട്ടിട്ട് ഇതാര് പറഞ്ഞതാണെന്നറിയാൻ വേണ്ടി വലിയ ജിജ്ഞാസയായി. അദ്ദേഹം അന്വേഷിച്ച് വന്നപ്പോണ്ട് ഒരു പണ്ഡിതൻ ഇരിക്കും. അവർ തമ്മിൽ മൈത്രിയായി, സൗഹൃദമായി. നാളെ കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് രാജാവ് പോയി. അദ്ദേഹം പിറ്റേ ദിവസം കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഈ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച ഒരാളെ കണ്ട് ഭടന്മാരകത്ത് കയറ്റി വിട്ടില്ല. അപ്പോൾ രാജാവ് കാത്തിരിക്കുകയാണ്. അവസാനം രാജാവ് ചോദിച്ചു, ഒരാൾ വരുന്നു പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അപ്പോൾ ഭടന്മാർ പറഞ്ഞു, അയ്യോ അദ്ദേഹം വന്നു, അദ്ദേഹം പോയി, ഞങ്ങളെ കത്ത് കയറ്റി വിട്ടില്ല എന്ന്. രാജാവിന് വലിയ സങ്കടമായി. നമുക്ക് യോഗം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് രാജാവ് പോട്ടെ എന്ന് വെച്ചു. എന്നിട്ട് തൻ്റെ കിടപ്പ് മുറിയിൽ ഈ ശ്ലോകം എഴുതി വെച്ചു. അങ്ങനെ ഒരു ദിവസം, കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം രാജാവ് അത് കാണും. ഒരു ദിവസം രാജാവ് അല്പം രാത്രി വൈകി കൊട്ടാരത്തിൽ അന്തപുരത്തിൽ തൻ്റെ ശയനഗൃഹത്തിലേക്ക് വന്നപ്പോൾ രാണിയുടെ കൂടെ യുവകോമളനായ ഒരു വ്യക്തി കിടക്കുന്നു. ഇത് കണ്ട് രാജാവിന് കയ്യിൽ കയറി, അദ്ദേഹം നേരെ വാളൂരി.
ഇപ്പോൾ തന്നെ രണ്ടുപേരെയും വെട്ടിക്കൊല്ലണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കാണുന്നു ആ ചുമരിൽ എഴുതി വെച്ച ശ്ലോകം, സഹസാ വിധത്തി എന്ന ക്രിയ അവിവേക പരമാപദാമ്പതം. അപ്പോൾ അദ്ദേഹം ഉടനെ ആ വാള് പുറയിലേക്ക് ഇട്ടിട്ട്, കലി കുറഞ്ഞിട്ടൊന്നുമില്ല, കൂലിക്ക് രണ്ടുപേരെയും വിളിച്ചു. അപ്പോൾ രണ്ടുപേരും ചാടി എഴുന്നേറ്റിട്ട് റാണി സന്തോഷത്തെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് രാജാവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ നമ്മുടെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഇവർ ബാലരായിരുന്ന സമയത്ത്, ഈ കുട്ടിയായിരുന്ന സമയത്ത് കാട്ടിലെന്തോ വേട്ടയാടാൻ പോയപ്പോൾ ഈ കുട്ടിയെ നഷ്ടപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തോ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുണ്ടായിരുന്നു. അനേകം വർഷങ്ങൾക്ക് ശേഷം ഒരു യുവാവായി, ഒരു ടീനേജറായി ഈ കുട്ടി തിരിച്ചെത്തിയിരിക്കുകയാണ്. റാണി പറഞ്ഞു, ഞാൻ രാത്രി കാത്തിരുന്നു, പക്ഷേ ഇവനും അവശനായിരുന്നു, ഞാനും അവശനാണ്, അത് കാരണം ഞങ്ങൾ കിടന്നുറങ്ങി. ഈ ഒരു സന്തോഷം നമുക്ക് എങ്ങനെ പങ്കുവെക്കാൻ സാധിക്കും എന്ന് അവർ ആനന്ദക്കണ്ണീർ പൊഴിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവിന് മനസ്സിലായി, താനിപ്പോൾ ആ വാൾ ഉപയോഗിച്ച് വെട്ടിക്കൊന്നിരുന്നെങ്കിൽ തൻ്റെ പുത്രനെയും തൻ്റെ നിരപരാധിയായ ഭാര്യയുമായിരിക്കുമായിരുന്നു. അദ്ദേഹം ഉടനെ തന്നെ ആ കവിയെ എന്തായാലും വിളിച്ചു വരുത്തണം, അദ്ദേഹമാണ് എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ആ കവിയെ വിളിച്ചു വരുത്തി കൊട്ടാരത്തിലെ ആസ്ഥാന കവിയാക്കി. അദ്ദേഹമാണ് പ്രസിദ്ധനായ ഭാരവി എന്ന കവി. അദ്ദേഹത്തിൻ്റെ കൃതിയായ കിരാതാർജുനീയം പിന്നീട് അദ്ദേഹം എഴുതിയപ്പോൾ ഈ ശ്ലോകവും അതിൽ ചേർത്തു. ഇന്നും നമുക്ക് കിരാതാർജുനീയത്തിൽ ഇത് കാണാം. അപ്പോൾ ഇതാണ് ഈ ആചാര്യൻ പറഞ്ഞത്, കാര്യം ന സഹസാകിഞ്ച്, പെട്ടെന്നെടുത്ത് ഒന്നും ചെയ്യരുത്. പക്ഷേ അടുത്ത വരിയിൽ എന്താണ് പറയുന്നത്? കാര്യോ ധർമ്മസ്തു സത്വരം, ധർമ്മം ആണ് എങ്കിൽ ഉടനെ ചെയ്യണം, നീട്ടിവെക്കാൻ പാടില്ല. അമ്മ ഇപ്പോഴും നമുക്കൊരു കഥ പറഞ്ഞുതരാറ്. ഒരിക്കൽ കർണൻ്റെ ദാനനിഷ്ഠയാണോ അതോ യുധിഷ്ഠിരൻ്റേതാണോ വലുത് എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു യുധിഷ്ഠിരൻ്റേതായിരിക്കുമെന്ന്. പക്ഷേ ഭഗവാൻ, ഇത് മഹാഭാരതത്തിനൊന്നും ഇല്ല കേട്ടോ, ഭഗവാൻ യുധിഷ്ഠിരനെയും കൊണ്ട് കർണൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ കർണൻ ഒരു രത്നപാത്രത്തിൽ തൈലം പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, ആ രത്നപാത്രം എനിക്ക് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഇടത്തെ കൈകൊണ്ട് ആ രത്നപാത്രം എടുത്തു കൊടുത്തു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇടത്തെ കൈകൊണ്ട് ദാനം ചെയ്യുന്നത് അധർമ്മമാണെന്ന്. അപ്പോൾ കർണൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഇടത്തെ കൈകൊണ്ട് തന്നില്ലെങ്കിൽ എനിക്ക് ഈ ധർമ്മം ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. കാരണം എന്താണ്? ക്ഷണം ചിത്തം, ക്ഷണം വിത്തം, ക്ഷണം ജീവിതം ആവയോഹം, യമസ്യ കരുണാനാസ്തി ധർമ്മസ്യ ത്വരിതാഗതി. ക്ഷണം ചിത്തം, എൻ്റെ മനസ്സെപ്പം മാറുന്നറിയില്ല. ക്ഷണം വിത്തം, ഈ രത്നപാത്രം എപ്പോൾ താഴെ വീണ് ഉടഞ്ഞു പോകുന്നറിയില്ല. ക്ഷണം ജീവിതമാവയോഹോ, എൻ്റെയും അങ്ങയുടെയും ജീവിതം എപ്പോൾ തീരുന്നറിയില്ല. യമസ്യ കരുണാനാസ്തി, യമനൊരു ദയ്യമില്ല, എപ്പോൾ വേണമെങ്കിൽ നമ്മളെല്ലാവരും ഇല്ലാതാകും. അതുകൊണ്ട് ധർമ്മസ്യ ത്വരിതാഗതി, പെട്ടെന്ന് ചെയ്യണം. ധർമ്മം ധർമ്മമാണെന്ന് അറിഞ്ഞാൽ ഉടനെ ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് കാര്യോ ധർമ്മസ്തു സത്വരം. അടുത്തത് പഠനീയാതീത വിദ്യ, പഠിച്ച വിദ്യ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. അതീത വിദ്യ പഠനീയ, നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം മടക്കി വയ്ക്കാനുള്ളതല്ല, നിത്യവും അത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ഡോക്ടർ എപ്പോഴും മെഡിക്കൽ ജേണൽസ് പഠിച്ചുകൊണ്ടിരിക്കും, വൈദ്യന്മാരാണെങ്കിൽ അഷ്ടാംഗഹൃദയം നിത്യവും വായിച്ചുകൊണ്ടിരിക്കും, ടീച്ചേഴ്സ് അവർ എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ പുതിയ അറിവുകൾ എന്തൊക്കെ ഉണ്ടായെന്ന് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച വിദ്യ തന്നെ വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടേയിരിക്കണം. അനഭ്യാസ ഹതാ വിദ്യ എന്ന് പറയും, അഭ്യാസം ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ വിദ്യ ഹതമായിത്തീരും, നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പഠനീയാതീത വിദ്യ കാര്യസംഗോ അന്വഹം സദാം, സദാം സംഗഹ അന്വഹം കാര്യ, നിത്യവും ചെയ്യേണ്ട ഒരു കാര്യമാണ് സദാം സംഗഹ, സജ്ജനങ്ങളുമായുള്ള സംഘം, മഹാഗുരുക്കന്മാരുമായി മഹാത്മാക്കൾ, വളരെ ശ്രേഷ്ഠരായ മനുഷ്യസ്നേഹികൾ, സാധകന്മാർ, ഇവരുമായുള്ള സംഘമൊക്കെ നിത്യവും ചെയ്യണം. അപ്പോൾ ഇതിൽ പറഞ്ഞതനുസരിച്ച് സാഹസം ചെയ്യരുത്, ധർമ്മം പെട്ടെന്ന് ചെയ്യണം, പഠിച്ചത് എപ്പോഴും പഠനം തന്നെ തുടർന്നു കൊണ്ടിരിക്കണം, സജ്ജനങ്ങളുമായുള്ള സംഘം എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും ഒരു സംക്ഷിപ്തമായി അവതരിപ്പിച്ചിരുന്ന ഒരു ആദർശ വചനമാണിത്. ഇതിലൂടെ ഇങ്ങനെയുള്ള വാക്യങ്ങളിലൂടെയും ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് നയിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഓം അമൃതേശ്വരേ നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
എൻ്റെ പ്രാർത്ഥന കേട്ടുണരൂ. പടിഞ്ഞാറ് നടയിലെ പടിവാതിലിൽ പതിവായി മനം നൊന്തു ഞാൻ തൊഴുതു നിൽപ്പു ദേവി പന്തീരടി. വിശ്വജനനീ ജയ വിശ്വമായി വിശ്വരൂപേ, അമ്മേ അന്നപൂർണേ ജയ അംബികേ ആനന്ദമേകൂ. അടിയന്റെ അകതാരിൽ അണയാതെ എരിയുന്ന അമൃതാകും അറിവിന്റെ നിറദീപമാണു നീ ദേവി. അന്നപൂർണേ ജയ അംബികേ ആനന്ദമേ.